എല്ലാ മാന്യ പ്രേക്ഷകർക്കും മെഡിവിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ആഞ്ജനേയ ഹോസ്പിറ്റലിലെ വിദഗ്ധ ആയുർവേദ ഡോക്ടർ ഹരികൃഷ്ണൻ സാറാണ്. സാറിന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് ഡോക്ടർ ഈ കൊറോണയെ പ്രതിരോധിക്കാനുള്ള ആയുർവേദത്തിലുള്ള ചികിത്സാ രീതികൾ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകമെമ്പാടുമുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു വിഷയമാണ് കൊറോണ എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാവരും അഭയം തേടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രതിരോധ മരുന്നുകൾക്കായിട്ടും ഹോം റെമഡികളായിട്ടും ഒരുപാട് ആളുകൾ ഇന്ന് ആയുർവേദത്തിനെ സമീപിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയും അത് തന്നെയാണ്. ഇപ്പോൾ ഈ കോവിഡിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഈ ആയുർവേദത്തിലെ മരുന്നുകളെ പറ്റി പറയൂ ഡോക്ടർ. ശരിക്കും നമുക്ക് കഷായങ്ങൾ ആണെങ്കിൽ നമുക്ക് ഇന്ദുഗാന്ധം കഷായം പോലുള്ള കഷായങ്ങൾ നമുക്ക് സേവിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആയുഷ് ക്വാദം എന്ന് പറയുന്ന ഔഷധം ഇപ്പോൾ എല്ലാ കടകളിലും ലഭ്യമാണ്. അത് നമുക്ക് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. മറ്റ് കഷായങ്ങൾ കുടിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളോ കൈപ്പോകുന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നാണ്. അതുപോലെ ഇനി ഹോം റെമഡിയായിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മളുടെ എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഇഞ്ചി, പച്ചമഞ്ഞൾ, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം ദിവസേന കുടിക്കുന്നത് നമുക്ക് വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പോൾ ഈ കോവിഡിന് എന്താ പറയുക, നമ്മുടെ അലോപ്പതിയിലെ മെഡിസിനല്ല വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ അങ്ങനെ ഇതുപോലെ ചെറിയ ചികിത്സാ രീതികളല്ലാതെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഡോക്ടറിന്? ശരിക്കും കോവിഡ് വന്നതിന് ശേഷമാണ് ഈ ആയുഷ് ക്വാദം എന്ന് പറയുന്ന ഔഷധം വളരെയധികം റിസർച്ചുകൾക്ക് ശേഷമാണ് അത് പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അത് ആ ഒരു ഔഷധം മാത്രം കഴിച്ച് കോവിഡിനെ പ്രതിരോധിച്ച ആളുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. അലോപ്പതി മെഡിസിൻ ആശ്രയിക്കാതെ തന്നെ ആയുർവേദത്തിലൂടെ മാത്രം കോവിഡ് ഭേദമായി ഒരുപാട് ആളുകൾ നമുക്ക് ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഡോക്ടർ, ഈ കളരിയും ആയുർവേദവും അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഈ ആയുർവേദത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ചികിത്സാ രീതികളൊക്കെ? കളരിപ്പയറ്റം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ആയോധന കലയാണ്. മറ്റ് കലകളെക്കാട്ടിലും ഇതിനൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ചികിത്സാ സമ്പ്രദായം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ തന്നെ ഞങ്ങളുടെ എൻ്റെ അച്ഛൻ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന ആളാണ്, ഗുരുനാഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കളരിപ്പയറ്റ് പഠിക്കുകയും കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കണം എന്ന് ആഗ്രഹം തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് ആയുർവേദം പഠിക്കാനായിട്ട് പോയത്. അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം അച്ഛനുമൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ ആയുർവേദവും കളരി മർമ്മ ചികിത്സകളും ചെയ്യുന്നു. അപ്പം ശരിക്കും എൻ്റെ കുടുംബത്തോടെ ഈ ഒരു മേഖലയിലാണ്. അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചി ആയുർവേദ ഡോക്ടറാണ്. ഇപ്പം ഞാൻ ഞങ്ങളെല്ലാവരോടും ഒന്നിച്ച് ഈ സ്ഥാപനം നമുക്ക്. അതെ, ഓർമ്മ വെച്ച കാലം മുതലേ കാണുന്നത് ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ഗുരുക്കളായതുകൊണ്ട് തന്നെ ചെറുപ്പം പോലെ തന്നെ കളരി പയറ്റ് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു കുറച്ചൊരു പ്രാപ്തിയായ സമയത്ത് ചികിത്സകൾ പഠിപ്പിക്കുകയും, ശരിക്കും ചികിത്സകൾ പഠിച്ചതിന് ശേഷമാണ് കോളേജിലേക്ക് ആയുർവേദം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ അലോപ്പതി, നമ്മുടെ ഈ പനി, ചെറിയ ചെറിയ രോഗങ്ങൾക്ക് പോലും എന്താ പറയുക, അലോപ്പതി ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കളരി കൊണ്ട് ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ വരാതിരിക്കാൻ, നമ്മുടെ എന്താ പറയുക, പ്രഷർ, ബ്ലഡ് ഷുഗർ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ കളരി കൊണ്ട്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പം കളരിപ്പയറ്റിൽ നമ്മൾ ചെയ്യിക്കുന്നത് നട്ടെല്ലിനെ ബലപ്പെടുത്താനായിട്ടുള്ള എക്സസൈസുകളാണ്. നട്ടെല്ലിന് ബലം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിക്കുന്നു. അതുവഴി നമുക്ക് ഉണ്ടാകുന്ന ഈ ചെറിയ പനി, ജലദോഷം, തുമ്മല്, അലർജി പോലുള്ള അസുഖങ്ങൾ, ശ്വാസതടസ്സം, അതുപോലെ അപസ്മാരം വരെ മാറിയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ ഡോക്ടറിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന ഒരു രോഗിയിൽ നിന്നും കിട്ടിയ ഒരു ഗുഡ് കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? രോഗികളിൽ നിന്ന് കിട്ടിയ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മർമ്മ ചികിത്സകൾ കൂടെ ചെയ്യുന്നത് കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫ് നമുക്ക് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മുഖേന നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും നമുക്കിപ്പം ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ന്യൂറോ ഓർത്തോ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സകളാണ്. അപ്പോൾ ഒരാൾ കൈ പൊക്കാൻ വയ്യാതെ വരുന്നു, അയാളുടെ കൈ നിമിഷ നേരം കൊണ്ട് നമുക്ക് ശരിയാക്കി അയാളുടെ കൈ പഴയ പോലെ പൊക്കാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ പ്രാർത്ഥന നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് വളരെ ഒരു അവർക്ക് ആ ചികിത്സ കൊണ്ട് ഫലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അവരുടെ ആ ഒരു പ്രാർത്ഥനയും നമ്മുടെ കൂട്ടത്തിൽ, അത് നമുക്ക് വളരെയൊരു സന്തോഷമാണ്. ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഈ കളരിപ്പയറ്റ് ഇത് പഠിക്കുന്നതിലൂടെ എന്താ പറയുക, രോഗ
ക്ഷമ എന്ന് വെച്ചാൽ അത് കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. ഇപ്പം യൂഷ്വലി പറഞ്ഞ പോലെ എന്താ പറയുക, കൈവേദന അത് അല്ലാണ്ട് വേറെ എന്തൊക്കെ അസുഖങ്ങൾക്ക് പറ്റാറുണ്ട് ഇത് പഠിക്കുന്നതിലൂടെ? തീർച്ചയായിട്ടും ശരിയാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരു ഭാഗം നട്ടലുണ്ട് സാധാരണക്കാരന്. കാരണം നട്ടലിന് യാതൊരുവിധ ഇളക്കങ്ങളും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നട്ടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇല്ലാത്ത ആളുകളില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ലംബാർ സ്പോണ്ടിലൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ കൊച്ചുകുട്ടികളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കളരിപ്പയറ്റിലൂടെ നമുക്ക് ആ നട്ടലിന് ഇളക്കം ഉണ്ടാകുന്ന രീതിക്കുള്ള അഭ്യാസ മുറകൾ നമുക്ക് ചെയ്യാനും അതുവഴി ആ കുട്ടികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആ എത്ര പ്രായമുള്ള ആളുകൾക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ എക്സർസൈസ് അങ്ങനെയുള്ള നട്ടലിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വ്യായാമ മുറകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ അങ്ങനെയുള്ള നട്ടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ മരുന്നുകൾ എങ്ങനെയാണ് ഡോക്ടർ, നിങ്ങൾ തന്നെയാണോ ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സജഷൻസ് ഉണ്ടോ ഈ കൊടുക്കുന്ന ചികിത്സകൾക്കുള്ള മരുന്നുകൾ? ഇപ്പോഴത്തെ നമുക്ക് മരുന്നുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഔഷധങ്ങൾ കിട്ടാനായിട്ടില്ല. നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഭീമമായിട്ടുള്ള ചിലവുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ആയുർവേദ ഫാർമസികളെയാണ്. നമുക്ക് ഇപ്പോൾ വൈദ്യരത്നത്തിൻ്റെ ഒരു ഫാർമസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഏജൻസി എടുത്ത് തന്നെ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലുകളെ പറ്റിയും അതിൻ്റെ എന്താ പറയുക ചികിത്സാ രീതികളല്ല, അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അവരോട് എന്താ പറയാനുള്ളത്? അതിൻ്റെ എങ്ങനെ വന്നാൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് പറയാമോ പ്രേക്ഷകരോട്? തീർച്ചയായിട്ടും. എൻ്റെ ഹോസ്പിറ്റൽ കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിൽ നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്തും കാടമുറി എന്ന് പറയുന്ന സ്ഥലത്തും രണ്ട് ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടകം എന്ന് പറയുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയാലും ബസ് സ്റ്റോപ്പിലെത്തിയാലും ഉടനെ തന്നെ എത്താനായിട്ട് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. കാടമുറി എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും പരിചിതമായിട്ടൊരു സ്ഥലമാണ്, പുതുപ്പള്ളി. പുതുപ്പള്ളിക്കടുത്താണ് ഈ കാടമുറി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ വന്നാലും നമുക്ക് കാണാം. ഈ കളരി എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ജനറേഷന് കൊടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു അറിവ്? അതിലൂടെ അത് ചെയ്യണമോ ചെയ്യണ്ടയോ അതിലെന്താ ഒരു അറിവ് അവർക്ക് കൊടുക്കാനുള്ളത്? ഇപ്പോൾ എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ വളരെയധികം ഭക്ഷണം കൊടുത്ത് കേടാക്കുന്ന രീതികളാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു 50 കിലോ എങ്കിലും മിനിമം തൂക്കം വരണം എന്നാണ് മാതാപിതാക്കൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതികളിൽ നിന്ന് മാറിക്കൊണ്ട് എക്സർസൈസ് ചെയ്യിക്കുക, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോഗ്യം നന്നായിട്ട് നിലനിൽക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ മാതാപിതാക്കളും കുട്ടികളെ ആരോഗ്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് വളർത്തുക, അതുമാത്രമാണ് എനിക്ക് അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു അഡ്വൈസ്. ഇന്ന് ഇന്ത്യയിൽ അന്യം എന്താ പറയുക കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ് ഈ കളരി മർമ്മ ചികിത്സ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് അകത്ത് അത് ഭയങ്കര റെയർ ആയിട്ടുള്ളതാണ്. അപ്പം അതെന്തായിരിക്കും, എന്തുകൊണ്ടാണ് അത് കുറയാനുള്ള കാരണം? അത് കുറയാനുള്ള കാര്യം കാരണമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് ആളുകളില്ല എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ആരും ഈ അറിവ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ തന്നെ ഒരുപക്ഷെ എൻ്റെ അച്ഛൻ ഗുരുക്കളായതുകൊണ്ടായിരിക്കും ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കും ഇതിപ്പം നിങ്ങൾ ചോദിച്ചതുപോലെ എന്താണിത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഞാനും വന്നേനെ. അപ്പോൾ ഇപ്പോൾ ഈ ആയുർവേദത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, ഗവൺമെൻറ് ആയിരുന്നാലും ഈ ആയുഷ് മന്ത്രാലയത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ ഡോക്ടർ പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് ഗവൺമെൻറ്റായിട്ട് തന്നെ. കേന്ദ്രമാണെങ്കിലും നമ്മളുടെ സംസ്ഥാന സർക്കാരാണെങ്കിലും ഒരുപാട് ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ആളുകൾ ആയുർവേദം എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സൈഡ് എഫക്റ്റുകളില്ല.
മറ്റെന്ത് നമ്മൾ ഔഷധങ്ങൾ നമ്മൾ എടുത്താലും അതിന് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും വലുത്. അതായത് ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു രോഗത്തിലേക്ക് നയിക്കും. അങ്ങനെ ഓരോരോ രോഗങ്ങൾ നമുക്ക് പുതുതായിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ആയുർവേദത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വേരോടെടുത്ത് കളയുന്നതല്ലാതെ ആ രോഗം നമുക്ക് തിരിച്ചു വരുന്നില്ല. അഥവാ വന്നെങ്കിൽ തന്നെ നമുക്ക് അത് അന്നേരം തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് പറ്റുന്നു. അതാണ് ആയുർവേദത്തിൻ്റെ ഒരു വിജയം. ഡോക്ടറിന്റെ ഹോസ്പിറ്റലിലെ ഈ ചികിത്സാ രീതികൾ, ഈ കിടത്തി ചികിത്സിക്കുന്നതും പത്തിയെ നോക്കി ചികിത്സിക്കുന്നതും ഒക്കെ ഉണ്ടോ? അതെങ്ങനെയാണ്? അതായത് പഥ്യം എന്ന് പറയുന്നത് തന്നെ ശരിക്കും ആയുർവേദത്തിൽ പറയുന്നത് ആഹാരമാണ് ഏറ്റവും വലിയ ഔഷധം എന്നാണ്. ഈ ആഹാരത്തിന്റെ വ്യതിയാനം കൊണ്ട്, അതായത് ആരോഗ്യപരമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഥ്യം പറയുന്നത് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് കഴിച്ചെങ്കിൽ തന്നെയും നമുക്ക്, ഇപ്പോൾ പണ്ടുകാലത്തെ ആളുകൾ കഞ്ഞി കുടിക്കുമായിരുന്നു, രാത്രിയെല്ലാം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ആഹാരം കഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അന്നത്തെ ആളുകൾക്ക് ആരോഗ്യം എന്ന് പറയുന്ന ഒരു വലിയ സമ്പത്ത് അവർക്കുണ്ടായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് ഇല്ലാത്തതും അതുതന്നെയാണ്. ആരോഗ്യം എന്ന് പറയുന്ന ഒരു സാധനം ആർക്കും ഇല്ല. എല്ലാവരുടെയും ജീവിത രീതി തന്നെ വല്ലാതെ മാറിപ്പോയി. അതാണ് ഇന്നത്തെ കാലത്ത് രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു കാരണം. അപ്പം പഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നു, അതിന് വേണ്ട ഔഷധങ്ങൾ മാത്രം. ഒരുപാട് ഔഷധങ്ങൾ നമ്മൾ കൊടുക്കാറില്ല, അത്യാവശ്യം വേണ്ട ഔഷധങ്ങൾ മാത്രം നമ്മൾ കൊടുത്ത് നമ്മൾ ചികിത്സിക്കുന്നു. അതാണ് നമ്മളുടെ ഒരു ചികിത്സാ രീതി. ഈ പഞ്ചകർമ്മ ചികിത്സാ രീതിയെ പറ്റി പറയാമോ? പഞ്ചകർമ്മം എന്ന് പറയുന്നത് 5 ശുദ്ധിക്രിയകളാണ്. നമ്മളുടെ നവദ്വാരങ്ങളിലൂടെ തന്നെ ഔഷധങ്ങൾ നമ്മൾ കൊടുത്ത് നമുക്ക് ആ രോഗത്തെ ശമിപ്പിക്കുന്ന രീതിയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. ഇത് വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷണം, ഇങ്ങനെയാണ് ഈ പഞ്ചകർമ്മ ചികിത്സകൾ നമ്മൾ പറയുന്നത്. ഇതാണ് 5 കർമ്മങ്ങൾ. ഡോക്ടർ, ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ആൾക്കാർ തിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു സുഖ ചികിത്സ എന്നാണ്, തിരുമലും ബാക്കി കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ ആക്ച്വലി അതല്ല അല്ലേ? അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവയർനെസ് എന്താണ്? ശരിക്കും പഞ്ചകർമ്മ എന്ന് പറയുന്നത് തന്നെ 5 കർമ്മങ്ങളാണ്. അതായത് 5 ശുദ്ധിക്രിയകളാണ് നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തിരുമ ചികിത്സകളോ അല്ലെന്നുണ്ടെങ്കിൽ ഉഴിച്ചിലോ മറ്റ് കേരളീയ ആയുർവേദ ചികിത്സകളൊക്കെ പഞ്ചകർമ്മത്തിൽ പെടുന്നതാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ എന്നാലല്ല, പഞ്ചകർമ്മ ചികിത്സ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന ആളുകളും വളരെ കുറവാണ്, അത് പ്രോപ്പറായിട്ട് അറിയാവുന്ന ആളുകളും വളരെ കുറവാണ്. നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് മറ്റ് ചികിത്സകളെ പഞ്ചകർമ്മ ചികിത്സകളായി നമ്മൾ കണക്കാക്കരുത്. പഞ്ചകർമ്മ ചികിത്സകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷണം, ഇവ 5 പഞ്ചകർമ്മങ്ങളെന്ന് പറയുന്നത്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയും നമ്മുടെ ആരോഗ്യത്തെ പരിപാലിച്ചും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആഹാരം, പഥ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പഞ്ചകർമ്മ ചികിത്സ കൊണ്ട് ഗുണങ്ങളും ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ ഈ ചികിത്സ ചെയ്യാറുണ്ടോ? ആക്ച്വലി എന്തൊക്കെ അസുഖങ്ങൾക്കായിരിക്കും ഈ കൊടുക്കാറുള്ളത് ഈ പഞ്ചകർമ്മ ചികിത്സ? പഞ്ചകർമ്മ ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഓരോന്നും ഓരോ ദോഷങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പം വമനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഛർദ്ദിപ്പിച്ച് കളയുക, മരുന്ന് കൊടുത്ത് ആളുടെ ഉള്ളിലുള്ള കപദോഷത്തെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കപദോഷത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വമനം ചെയ്യുന്നത്. അതുപോലെ തന്നെ നസ്യവും നമുക്ക് കപത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ്. വസ്തി എന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് എനിമയാണ്, ആയുർവേദത്തിൻ്റെ രീതിയിലുള്ള എനിമ, അത് വാദദോഷത്തെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെയുള്ളത് രക്തമോക്ഷണം. രക്തമോക്ഷണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും രക്തത്തിന് എന്തെങ്കിലും കേടുപാടുകൾ അല്ലെങ്കിൽ അത് ശരിക്കും പിത്തദോഷത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് രക്തമോക്ഷണം എന്ന് പറയുന്നത്. അത് വളരെ കുറവായിട്ടേ ആളുകൾ ചെയ്യാറുള്ളൂ. പിന്നെ ഉള്ളത് വിരേചനമാണ്. വിരേചനം എന്ന് പറയുന്നത് വയറിളക്കി കളയുക. അത് ഇന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ്. അത് അകത്തൂടെ മരുന്ന് കൊടുത്ത് നമ്മൾ വയറിളക്കുക. അതാണ് വസ്തിയും വിരേചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം. എത്ര വയസ്സ് മുതലാണ് ഈ ചികിത്സ ആക്ച്വലി ചെയ്യാറുള്ളത്? പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുമ്പം ഉള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ വൃദ്ധന്മാർക്ക് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ക്ഷീണമുള്ള, ഇപ്പം ക്ഷയരോഗമുള്ള ആളുകൾക്ക് പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒഴിച്ച് ഒരു മധ്യവയസ്സ് അല്ലെങ്കിൽ ഒരു
ഇരുപത്തിയഞ്ചിനും അല്ലെങ്കിൽ ഒരു 20-നും 50-നും ഇടയിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഒക്കെ അസുഖങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ വാതരോഗങ്ങൾക്ക് നമുക്ക് പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാകാം. അതുപോലെ തന്നെ സ്കിൻ ഡിസീസിന് പഞ്ചകർമ്മ ചികിത്സകൾ നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ചികിത്സകൾക്ക് അല്ല ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് ഈ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് ഫലം ഉണ്ടാകാറുണ്ട്. കായകൽപ ചികിത്സ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ യൗവനത്തെ തിരിച്ച് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ആ ചികിത്സയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് ശരിക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ചികിത്സയാണ് അനുഷ്ഠിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതുപോലെ പഥ്യങ്ങൾ എടുക്കാനായിട്ടും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ നിയമം അനുസരിച്ചിട്ട് ചികിത്സ ചെയ്യാനായിട്ടുള്ള രോഗികളും തയ്യാറാവില്ല, അതിന് ഡോക്ടേഴ്സും അതിന് തയ്യാറാകില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കായകൽപ്പം ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു കുടി നമ്മളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിന് കുടിപ്രവേശിക എന്നും നമുക്കൊരു പേര് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കുടിക്ക് ശരിക്കും തൃഗർഭ കുടി എന്നാണ് പറയുന്നത്. കാരണം 3 അറകളാണ് ഈ മുറിക്കുള്ളത്. ഇതിൻ്റെ അകത്ത് 1-ൽ ഈ രോഗിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല, കാരണം അത് കയറി വരുന്ന ഒരു മുറിയാണ്. അതിന് 2-ാമത്തെ മുറിയിലാണ് ഈ ചികിത്സകളൊക്കെ ചെയ്യേണ്ടത്. 3-ാമത്തെ മുറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശൗചാലയമായിട്ട് നമ്മൾ കാണുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് സൂര്യരശ്മികൾ അടിക്കാൻ പറ്റില്ല, കാറ്റും വെളിച്ചവും വളരെ മിതമായ ഒരു അളവിൽ മാത്രമേ ഈ മുറിയുടെ അകത്തേക്ക് നമുക്ക് കടത്താൻ പറ്റുള്ളൂ. ഇത് 45 ദിവസം മുതൽ 3 മാസം വരെ നമ്മളിങ്ങനെ പുറത്തിറങ്ങാതെ ഭക്ഷണം ശരിക്കും രസായനം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഔഷധങ്ങളാണ് നമുക്ക് ആഹാരമായിട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കും അത് അനുഷ്ഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം. ഇല്ല, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കുടിപ്രവേശിക ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ വിരലിലെണ്ണാവുന്ന ആശുപത്രികൾ മാത്രമേ ഉള്ളൂ ഇന്ന് കേരളത്തില്. ഡോക്ടർ, ഈ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ, അപ്പോ അത് മാറ്റാനായിട്ട് എന്തൊക്കെ ടിപ്സ് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും? ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് ആ രോഗങ്ങൾ വരുന്നതെന്നുള്ളതിൻ്റെ കാരണം നമ്മുടെ ജീവിതശൈലികളുടെ വ്യത്യാസം കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളാണ് അവ. നമ്മൾ ശരിക്കും ഔഷധം പോലും നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ ദിനചര്യകൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് വ്യത്യാസം വരും. അതായത് പണ്ടുകാലത്തൊക്കെ BP, ഷുഗർ, കൊളസ്ട്രോൾ ഇത് 3 ജീവിതശൈലി രോഗങ്ങളായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് A മുതൽ Z വരെ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം ഓരോ രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുമാണ്. അതുതന്നെ നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഒരു വലിയ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ദിനചര്യ കറക്റ്റായിട്ട് പാലിക്കുക. അതായത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക, എക്സർസൈസ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭക്ഷണം കഴിക്കുന്നത് നിഷ്ഠയോടുകൂടി കഴിക്കുക, രാവിലെ 8 മണിക്കെങ്കിൽ 8 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്കെങ്കിൽ 1 മണിക്ക്, വൈകിട്ട് 7 മണിക്ക് മുമ്പേ രാത്രിയിൽ അത്താഴം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ടയോടുകൂടിയുള്ള ഒരു ദിനചര്യ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ ജീവിതശൈലി രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം നമ്മോടൊപ്പം ആയുർവേദ ചികിത്സകളെ പറ്റിയൊക്കെ അതിൻ്റെ ടിപ്സൊക്കെ ഒരുപാട് തന്നത് നമ്മുടെ ശ്രീ ആഞ്ജനേയ ഹോസ്പിറ്റലിലെ വിദഗ്ധ ആയുർവേദ ഡോക്ടറായ ഹരികൃഷ്ണൻ സാറാണ്. സാറിന് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെയും വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നത് വരെ നന്ദി, നമസ്കാരം. ഹോതാരം രത്നദാദമം അഗ്നി പൂർവേഭിർ ഋഷിഭിരീഢ്യോ നൂതനൈരുതസ ദേവാങ് ഏഹ വക്ഷതി അഗ്നിനാരയിമശ്നവത് പോഷമേവ ദിവേ ദിവേ യശസം.